രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ്, അതാണല്ലോ ഇന്നത്തെ ഒരു മെയിൻ വിഷയം. ക്യാമറ എടുത്ത് ചാനലുകാരൻ ഓട്ടത്തോടുകൂടി ഓട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ കൊണ്ടുപോകുന്നു. ജീപ്പിന്റെ പിന്നാലെ ഒരു ഓടിക്കേറുന്നു. രാവിലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വീട്ടിൽ നിന്ന് പോലീസുകാർ പുലർച്ചയോടുകൂടി അതിരാവിലെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് ന്യൂസിൽ അവർ കൊടുത്തതും. ഞാൻ കണ്ട വിഷ്വൽസിലൊക്കെ അത് അതിരാവിലെയാണോ എനിക്കറിയില്ല. ഞാൻ നല്ല വെട്ടം ഒഴിച്ചുകൊണ്ടായിരുന്നു. ആരൊക്കെയോ വീഡിയോ എടുത്ത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്നാലെ നടക്കുന്നുണ്ട്. മൂപ്പര് വളരെ കൂളായിട്ട് നടന്നു പോയി, പോലീസ് ജീപ്പിൽ കയറിയിരുന്നു. കുറച്ചും കൂടി ഒന്നിട്ട് നോക്കിയ സമയത്ത് ഏതോ ഒരു പാർട്ടി പ്രവർത്തകൻ ആത്മാർത്ഥത കാണിക്കാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടം പോകുന്ന ജീപ്പിന് മുന്നിൽ, പോലീസ് ജീപ്പിന് മുന്നിൽ എൻ്റെ നെഞ്ചത്തോട് കയറ്റിയിട്ടാ നിങ്ങൾ കൊണ്ടുപോകുമെന്ന് പറഞ്ഞ് അവിടെ പോയി കിടക്കുന്നുണ്ട്. പോലീസുകാരെ നൈസായി കോളർമ പൊക്കി സൈഡിൽ വെച്ചപ്പോൾ സൈഡിൽ പോയി നിന്നും ചെയ്തു ആശ. എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടാണ് കയറിപ്പോയി. കയറിപ്പോയതോടുകൂടി കത്താൻ തുടങ്ങിയിലെ മക്കളെ, പിന്നെ ആകെ വെടിയും പുകയായിരുന്നു. അതിനിടയിൽ വി ശിവൻകുട്ടി സാറ് ഒരു അപാരമായ 2024 അതിഭീകരമായ ഇത്രയും ദിവസമല്ല ആയിട്ടുള്ളൂ, അതിനിടയിൽ തന്നെ മൂപ്പർ എന്ത് ചെയ്തു, ഈ കൊല്ലം ഓടാനുള്ള ഏറ്റവും വലിയൊരു ട്രോള് പൊട്ടിച്ചിട്ടുണ്ട്. സാധാരണ മൂപ്പർക്കാണ് ട്രോള് വരാറ്. നമ്മളെ തല അജിത്തിൻ്റെ ഒരു ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അങ്ങേര് രാഹുൽ മാങ്കൂട്ടാകത്തായത് അറിഞ്ഞ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വോട്ട് ചെയ്ത തല അജിത്ത് ഇവിടെ എത്തുന്നൊക്കെ പറഞ്ഞുള്ള സാധനമൊക്കെ പടച്ചു വിട്ടത് കണ്ടു. അപ്പോൾ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവുമായി ബന്ധപ്പെട്ട കേസ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിലിലേക്ക് ജാമ്യാപേക്ഷ തള്ളിയതോടുകൂടി വഞ്ചിയൂർ കോടതി 4 പ്രതിയായ രാഹുലിനെ 22 വരെ റിമാൻഡ് ചെയ്തു. പൂജപ്പുര ജയിലിലേക്ക് രാഹുലിനെ മാറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൽ ക്ലിനിക്കലി ഫിറ്റാണെന്നും ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്നുമായിരുന്നു രണ്ടാമതും മെഡിക്കൽ പരിശോധന നടത്തിയപ്പോൾ റിപ്പോർട്ട്. ജനറൽ ആശുപത്രിയിൽ വെച്ചാണ് രണ്ടാമതും രാഹുലിന് മെഡിക്കൽ പരിശോധന നടത്തിയത്. ഞാൻ അത് അങ്ങനെ ആലോചിക്കുന്നു. രാഹുൽ മാങ്കൂട്ടം തന്നെ പല സ്റ്റേജിലായിട്ട് പറഞ്ഞിട്ടുണ്ട്, എന്നെ എന്തെങ്കിലും ഒരു കേസിലകത്ത് കൊണ്ടുപോയാലോ അല്ലെങ്കിൽ കേസ് വന്നാലോ എന്നെ വിളിപ്പിച്ചാലോ എനിക്ക് നെഞ്ചുവേദനയും പ്രശ്നങ്ങളൊന്നും വരില്ല, ഞാൻ കൂളായിട്ട് പോയിട്ട് അവിടെ നിൽക്കുന്നു പറഞ്ഞിട്ട് ഈ രണ്ടു വട്ടം തന്നെ ക്ലിനിക്കൽ പരിശോധന നടത്തി എന്നുള്ളത് എനിക്ക് മനസ്സിലാവില്ല. ക്ലിനിക്കൽ പരിശോധനയിൽ 6/1/2024 ഡിസ്ചാർജ് ആയതും മരുന്നുകൾ കഴിക്കുന്നതും പുതിയ മെഡിക്കൽ റിപ്പോർട്ടിലുണ്ടായിരുന്നു. പുലർച്ചെ അടൂരിലെ വീട്ടിലെത്തിയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടോൺമെന്റ് പോലീസ് ഇന്ന് പുലർച്ചെ അറസ്റ്റ് ചെയ്തത്. അപ്രതീക്ഷവും നാടകീയവുമായിരുന്നു പോലീസിന്റെ നടപടികൾ. എന്ത് നാടകീയത എനിക്ക് മനസ്സിലായിട്ടില്ല. പോലീസുകാർ എന്തായാലും വീട് ചുറ്റും വളഞ്ഞിട്ടാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അമ്മ പറയുന്നത് കണ്ടു, മറ്റേ വാതിലിനും വന്ന് കുട്ടി വീട് ചുറ്റും വളഞ്ഞു, ഭീകരന്മാരെ കൊണ്ടുപോകുന്ന പോലെയാണ് കൊണ്ടുപോയെന്നൊക്കെ. രാഹുൽ മാങ്കൂട്ടമായതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും ഒരു പ്രിവിലേജ് കിട്ടുമെന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. അവിടെ സാധാരണക്കാരൊക്കെ ഇതിന് മുമ്പ് ഇതേമാതിരി ചവിട്ടിക്കൂട്ടി പോലീസും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ഈ നേതാക്കന്മാരൊക്കെ എവിടെ വിളിച്ചു കട്ടിയിരിക്കുന്നുള്ളൊരു ചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. പ്രതിപക്ഷ സമരങ്ങളോട് നേതാക്കളുടെ പിന്തുടർന്ന പതിവ് രീതിയിൽ നിന്ന് മാറി അതിരാവിലെ പോലീസ് സംഘം യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ അടൂരിലെ വീട്ടിലെത്തി. ഇല്ല, ഈ അതിരാവിലെ അല്ലാതെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവിന്റെ വീട്ടിലെത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ യൂത്ത് കോൺഗ്രസ്സുകാർ മൊത്തം ജീപ്പ് എടുത്ത് എയർ കയറ്റൂലേ? ഡേയ്, നിങ്ങൾ കോമൺ സെൻസിൽ ആലോചിക്കൂ. പോലീസുകാർ വന്നിട്ട് അറസ്റ്റ് ചെയ്യുമ്പോൾ അവര് നാട് മൊത്തം പാടി മീഡിയാസിനൊക്കെ അറിയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഈ യൂത്ത് കോൺഗ്രസ്സുകാർ ആ പോലീസ് ജീപ്പ് അവിടെ നിന്ന് പോകാൻ സമ്മതിക്കുമോ? പോലീസുകാരെ അറസ്റ്റ് ചെയ്യാൻ സമ്മതിക്കും? അവരുടെ കാൽക്കുലേറ്റഡ് പ്ലാനിങ് എന്താ? രാഹുൽ മാങ്കൂട്ടത്തിന് അറസ്റ്റ് ചെയ്യണം. അപ്പൊ പിന്നെ അവരിങ്ങനെയല്ലേ ചെയ്യൂ? അതൊരു ബുദ്ധി ആലോചിച്ചപ്പോൾ അങ്ങനെ ചെയ്യാൻ പോണുള്ളൂ. അപ്പൊ എന്താണെങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തതുമായിട്ട് ഉള്ള ആ ഒരു സംഗതി ഇങ്ങനെ എയറിൽ പൊങ്ങി തുടങ്ങിയപ്പോൾ തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് എക്സ്പ്ലനേഷൻ എന്നുള്ള രീതിയിൽ വന്ന സാധനം ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്. അറസ്റ്റിനെ ഒരു ധൃതി ഇല്ലല്ലോ. എവിഡൻസ് ആണ് ആദ്യത്തെ പ്രയോറിറ്റി. എവിഡൻസ് കേച്ചി കഴിഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യുന്ന സമയം നമ്മൾ തീരുമാനിക്കും. കാരണം അതിന് ടാക്ടിക്സ് കൂടെ ഉണ്ട്. അനാവശ്യമായിട്ട് ലോ ആൻഡ് ഓർഡർ ഉണ്ടാക്കില്ല. സോ വി അറസ്റ്റ് ഇന്നെ ടാക്ടിക്കൽ മാനർ. അതാണ് ഇത്. അതിന്റെ ടാക്ടിക്സ് നമ്മൾ തീരുമാനിക്കും. ദേർ ഈസ് നത്തിങ് സ്പെഷ്യൽ അബൌട്ട് ഇറ്റ്. ഓക്കെ, ഇതാണ് നാഗരാജു എന്ന് പറഞ്ഞ സാറിന്റെ എക്സ്പ്ലനേഷൻ. അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, ടാക്ടിക്കലി ആണെങ്കിൽ അവർ ചെയ്യും. അവരൊരു വലിയൊരു മോബ് ക്രിയേറ്റ് ചെയ്ത് വലിയൊരു ആൾക്കൂട്ടത്തിനിടയിൽ ഭയങ്കര അടിയും കച്ചറുമായിട്ട് ഈ സിനിമയെ കാണാൻ അതിൽ വാടാന്നൊന്നും പറഞ്ഞ് കൊണ്ടുപോകുന്നില്ല. അവരിങ്ങനെയാണ് അവരുടെ ടാക്ടിക്സ്. അവർ കൃത്യമായ തെളിവുകളോട് കൂടിയാണ് പിടിച്ച് അവരുടെ അവരിങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്യാൻ അവരിട്ടൊരു പ്ലാന് എന്നുള്ളത്. ഓക്കെ, അതായത് ആ പോലീസ് ഓഫീസർ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇന്ന് പിന്നെ ബാക്കി നേതാക്കന്മാരുടെ പ്രതികരണം കൂടി നോക്കാം. വീട്ടിൽ കയറി പോലീസ് സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തെങ്കിൽ അതിന്റെ തക്കതായ തിരിച്ചടി ഈ സർക്കാരിന് ഉണ്ടാവും എന്ന് വളരെ വിനയത്തിൽ ഒരു മുന്നറിയിപ്പ് മാത്രമാണ് ഞങ്ങൾ നൽകുന്നത്. ആരെ പേടിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ സമരം ചെയ്യുന്ന പ്രവർത്തകരെയും നേതാക്കളെയും
അർദ്ധരാത്രിയിലും വെളുപ്പിനെയും വന്ന് വീടുകളിൽ കയറി അറസ്റ്റ് ചെയ്യുന്നത് ഒരു ഭരണകൂട ഭീകരതയുടെ ഭാഗമാണ്. വെളുപ്പിനെ വീട്ടിൽ നിന്ന് അറസ്റ്റ് ചെയ്യേണ്ട എത്ര അടിയന്തര സാഹചര്യം എന്താണ് ഇവിടെ ഉണ്ടായത്? എന്തൊക്കെയാ തിരുവനന്തപുരത്ത് സെക്രട്ടറിയുടെ മുമ്പിൽ കാണിച്ചത്? ഈ അക്രമങ്ങളൊക്കെ നടത്തിയാൽ പ്രത്യേക സംരക്ഷണമുണ്ടോ? യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എന്നുള്ള നിലയിൽ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും ബാധകമല്ലേ? ഇങ്ങനെയൊക്കെ നടത്തുമ്പോൾ അതിനെതിരായി പോലീസിന് കേസെടുക്കേണ്ടി വരും, നിയമപരമായ നടപടി എടുക്കേണ്ടി വരും. ഓ, എന്താണ് ചിറ്റപ്പന്റെ ഒക്കെ ഒരു ആവേശം! എസ് എഫ് ഐന്റെ നേതാവായ ആർഷോനെ കൊണ്ടുവന്ന സമയത്ത് മോനടാ കുട്ട ചക്രം എന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുപോയത്. ഏ, അപ്പൊ എന്താ ഈ ഡയലോഗൊന്നും കേട്ടില്ലേ? ഇതെല്ലാം ഈ ഇത് എൽ ഡി എഫ് ഭരിക്കുമ്പോൾ യു ഡി എഫിലെ ആൾക്കാരും യു ഡി എഫ് എൽ ഡി എഫിലെ ആൾക്കാരും ഒക്കെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറഞ്ഞ പോലെ വീടിന് ചുറ്റും വളഞ്ഞിട്ടും പിടിച്ചുകൊണ്ട് പോക്കും എല്ലാ പരിപാടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടിയാണ്. ഓക്കെ, പിന്നെ പ്രിവിലേജിൻ്റെ കാര്യം, യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവിൻ്റെ ഒരു പ്രിവിലേജ്, എസ് എഫ് ഐൻ്റെ നേതാവിൻ്റെ ഒരു പ്രിവിലേജ്, ഈ മണ്ടന്മാരായ ഞങ്ങൾക്ക് പ്രിവിലേജ് ഇല്ലാത്തത്, നിങ്ങളൊക്കെ പ്രിവിലേജിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ നേതാവിനെ പിടിച്ചുകൊണ്ട് പോകും, യു ഡി എഫിൻ്റെ നേതാവിന് എൽ ഡി എഫിൻ്റെ നേതാവിനെ പിടിച്ചുകൊണ്ട് പോകും. എന്തായാലും മീഡിയ മൊത്തം പിന്നാലെ പോയി. 22-ാം തീയതി ഇനി പുറത്ത് വരുന്ന സമയത്ത് ആള് ഹീറോയ്ക്ക് ഇമേജിലാണോ വരാൻ പോണേ? എനിക്ക് ഉറപ്പാണ് രാഹുൽ മാങ്കൂട്ടം പുറത്തിറങ്ങുമ്പോഴത്തേക്കും തൃശ്ശൂർ പൂരത്തിനേക്കാൾ വലിയ ഡോസ് പടക്കങ്ങളും കൊണ്ടുപോയി പൊട്ടിക്കും, മാലിയിട്ട് ഇറക്കും ചെയ്യും. അപ്പം ആര് ഹീറോ ആയി? ഏത്? അതായത് സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഈ രീതിയിൽ അറസ്റ്റ് ചെയ്ത പോലീസുകാർക്കും ഈ രീതിയിൽ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കളമൊരുക്കിയ ബാക്കി രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഒരു താങ്ക്സ് പറയുന്നതാണ് ഞാൻ പറയുന്നത്. കാരണം മൊത്തത്തിലൊരു വികാരം വേറെ രീതിയിൽ ഇറക്കി വിടാൻ പറ്റിയല്ലോ. ഭരിക്കുന്ന പാർട്ടിക്ക് എതിരായിട്ടുള്ളൊരു വികാരം ഇനി ഒന്നുമില്ലാത്ത ഒരാൾ വരെ ചിലപ്പോൾ വിചാരിക്കും, അയ്യോ എന്തൊരു പാവ രാഹുൽ മാങ്കൂട്ടം പിടിച്ചുകൊണ്ട് പോയല്ലോ. ഇത് ആ രീതിയിലൊരു സെന്റിമെന്റ് സാധനം എന്തെങ്കിലും വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റി വരികയും ആണെങ്കിലും പോളിട്രിക്സ് അത്രേ പറയാനുള്ളൂ. അടിമുടി നാടകം ഇതൊക്കെ നോക്കി കണ്ട് ചിരിച്ച് നമ്മളെന്ത് ചെയ്യും? അന്തം വിട്ടിങ്ങനെ നിൽക്കും. വേറൊന്നും സംഭവിക്കാൻ പോകില്ല. ഇവരൊക്കെ ഈ പറഞ്ഞ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടും കൊടുത്തും കൊണ്ടും കൊടുത്തും നടന്ന് അവരൊക്കെ ആ വഴിക്ക് ഭരണം കിട്ടി നമ്മളെ ഭരിച്ച് അങ്ങനെ പോകും. നമ്മൾ രാവിലെ മുതൽ 24x7 തുറന്നു വെച്ച് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ പറഞ്ഞ അറസ്റ്റ് ചെയ്യൂ, റിമാൻഡിലാവൂ, ജാമ്യം കിട്ടുമോ എന്നൊക്കെ നോക്കി നടക്കും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജീപ്പിന് മുന്നിൽ ചാടിയ കുറച്ച് അന്തങ്ങളുണ്ടാവും, അങ്ങനെ ചാടാൻ കുറേ എണ്ണങ്ങൾ ഇന്ന് കണ്ടു. ഇന്ന് റോട്ടിലൊക്കെ വൻ രീതിയിലുള്ള പ്രതിഷേധമായിരുന്നു, കുറേ പ്രതിയില്ല. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്തത് ഇന്ന് ഇത്രയും വിവാദമായി. ഈ രാഹുൽ മാങ്കൂട്ടത്തിന് മുമ്പ് ഇതേ കേസിൽ 10-22 അകത്ത് കിടക്കുന്നുണ്ട്. അവരെ ഉള്ളിൽ കൊണ്ടുപോയപ്പോൾ ഒരു നേതാക്കന്മാരെ പ്രതിഷേധം കണ്ടില്ല, ഒരു നേതാവ് അകത്ത് പോയപ്പോഴത്തേക്ക് നേതാക്കന്മാർ ചാടി വന്നു. കൊള്ളാടേ.